ബി ജെ പി പത്മജ വേണുഗോപാലിനെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോ ലക്ഷ്യം വെക്കുന്നതും കെ കരുണാകരന്റെ ലെഗസി തന്നെയാണ്. അഭിലാഷേ, നമുക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിൽ അംഗത്വം എടുത്തതിന് ശേഷവും അതിന് തൊട്ട് മുൻപുമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ, വില കുറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അത് ബയോളജിക്കലി അല്ല, പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സും. തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടംപിടിക്കും. വളരെ മോശമായിപ്പോയി. വേണ്ട തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ കേരളത്തിലെ ജനത, കേരളത്തിലെ പൊതുസമൂഹം, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരം ഒരു പരാമർശം ഒരു സ്ത്രീക്കെതിരെ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കമുള്ളവർ അതിൽ മൗനം പാലിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന പരാമർശം, അത് DYFA സംസ്ഥാന പ്രസിഡന്റോ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റോ ആണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വൈകുന്നേരം അത് ചർച്ച ചെയ്യാതിരിക്കുമോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ വിളിച്ചത് തന്തയ്ക്ക് പിറക്കാത്തവളെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആത്മാഭിമാനമുള്ള കെ കരുണാകരനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് ആ പദപ്രയോഗം അംഗീകരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിക്കുമ്പോൾ വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയാണ് അധിക്ഷേപിക്കുന്നത്? അന്തരിച്ച ശ്രീ കെ കരുണാകരന്റെ പത്നിയായിരുന്ന കോൺഗ്രസ്സുകാരൊക്കെ ഒരു നേരമെങ്കിലും അവരുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല. കല്യാണിക്കുട്ടിയമ്മ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും സുപരിചിതയായിരുന്ന ആ മഹതിയെ അവരെയല്ലേ വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത്? അവരുടെ സ്വഭാവശുദ്ധിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത്? ഇത്ര നിലവാരം നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അക്കാര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടാണ്, അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിലപാട് വ്യത്യാസത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആയിട്ട് എങ്ങനെ ഒരാളെ തന്തയ്ക്ക് വിളിക്കുന്നത്? ഒരു സ്ത്രീ എങ്ങനെ തന്തയ്ക്ക് വിളിക്കുന്നത്? രാഷ്ട്രീയമായിട്ട് തന്തയ്ക്ക് വിളിക്കുകയോ? ഇത് എന്ത് മോശമുണ്ട്? ആരെയാണ് അത് അധിക്ഷേപിക്കുന്നത്? കല്യാണിക്കുട്ടിയമ്മയല്ലേ അധിക്ഷേപിക്കുന്നത്? ഇത്ര നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ത്രീക്കെതിരെയും ഇതുവരെ അധിക്ഷേപം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണോ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നത്? ആ സ്ത്രീയുടെ സഹോദരൻ ഇന്നും കോൺഗ്രസിന്റെ നേതാവാണ്. വാതുറന്ന രക്ഷരം പറഞ്ഞിട്ടില്ല. കരുണാകരന്റെ മകളെ അങ്ങനെ തെരുവിൽ ഇത്രയും മോശമായ നീചമായ ഭാഷാ പ്രയോഗം കൊണ്ട് അവഹേളിക്കേണ്ടതുണ്ടോ? നോക്കൂ, അവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നും അദ്ദേഹം അങ്ങനെ ഒരു പദപ്രയോഗം നടത്താനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണം എന്ന് കരുതുന്നില്ല. ആദരണീയനായ BJP പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ ഒരു കാര്യമുണ്ട്. മോനെ എന്തോ സുഖിപ്പിക്കല്ലേട്ടാ. എന്താണ്? എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ന് BJPയിലേക്ക് കൂടുമാറിയ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ തന്തയ്ക്ക് വിളിച്ചു. അപ്പൊ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ബയോളജിക്കലി തന്തയ്ക്ക് വിളിച്ചതല്ല, ഞാൻ പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചതാണ്. എന്തൊക്കെയാലും നമ്മൾ ഒരേ വർഗമല്ലേ? കണ്ടോ കണ്ടോ, അണ്ണന്റെ ഒരു വർഗബോധം. പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചാൽ കോൺഗ്രസിന്റെ സഹപാനസ് കേട്ടോണ്ടിരിക്കോ? അതോ നിങ്ങളുടെ ആപ്പീസിൽ ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് BJPയിലേക്ക് പോകുമെന്ന് പറയുമ്പോ പരസ്പരം പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിക്കാറുണ്ടോ? അതാണോ KPCC ആപ്പീസിലെ രാഷ്ട്രീയ സംസ്കാരം? എന്താണ് പത്മജയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തന്തയ്ക്ക് വിളിച്ച ഒരു ആർക്കും സംസ്കാരമുള്ള ആർക്കും രോഷം തോന്നും. അത് കേട്ട് കഴിഞ്ഞാൽ അതിന് പാർട്ടി ഭേദമന്യേ തന്നെ തോന്നും. പറഞ്ഞു നേരെ. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക സന്ദീപേ, എന്താ വെച്ചാല് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കറിയാവുന്ന കാര്യമല്ലേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. 12 കോൺഗ്രസ് MLA പൊളിറ്റിക്കലി തന്തയില്ലാത്തവന്മാരായി BJPയിൽ ചേർന്നു. പോക്കൃത്രം പറഞ്ഞാണല്ലോ. എത്ര പേര് വേറെ ഉണ്ട്? മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ BJPയിൽ ചേർന്നു. എന്താ കോൺഗ്രസ് അഭിപ്രായം?
മുബഷർ അലി 2008 മുതൽ 2023 വരെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു, ഇപ്പൊ ബി ജെ പിയിലാണ്. ഇനി അശോക് ദിന്ദ ബി ജെ പി പോയിട്ടില്ലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. മോശമാണ് കേട്ടോ, ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. ഈ തന്തക്കിളി മത്സരത്തിൽ ആരാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നതാണ് ഇപ്പൊ വിഷയം. അല്ല, വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം ഉണ്ടല്ലോ. നിങ്ങൾ അതിനെ മറുപടി പറയണം. ഞാൻ സംസാരിക്കട്ടോ. ആള് പേടിച്ചോല്ല, എനിക്ക് സമാധാനമായിട്ട് പറഞ്ഞാ പോരെ ഇതൊക്കെ എന്നോട്. ജെ കെ, നിങ്ങൾ തന്തക്കിളി മത്സരത്തിൽ വള്ളപ്പാടിന്റെ മുന്നിലാണ്. ഇനിയും നടന്നേ അദ്ദേഹം കേൾക്കട്ടെ. പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓഫീസിൽ പോയി വിളിക്കാം. അല്ല അല്ല, കേരളത്തിൽ ഇങ്ങനെ പറയുന്നവരെ വിവരം കേട്ടവരെ നല്ല വിളിക്കണ്ട. അപ്പുറത്തേക്കാ വിളിക്കണ്ട. ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുക. കേരളത്തിൽ നീ വിഷമിക്കണ്ട. എനിക്ക് എന്ത് വിഷമം? എനിക്ക് ഒരു വിഷമമില്ല. ജനങ്ങൾ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദമാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ അത് ഒന്നടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. അഭിലാഷിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പിന്നെ എന്താ ഇതിന്റെ അഭിപ്രായമുണ്ട്. എല്ലാവരെയും താങ്കൾ ജനറലൈസ് ചെയ്ത് ശരിയല്ല. ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എതിരായിട്ട് പറയുന്നു, ഞാനും ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? ഒരു DYSP ഏടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് പറഞ്ഞത്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ? അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ഏത് കോണ്ടെക്സ്റ്റിലാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? BJP പോയിട്ടുള്ള CPM നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചുതരാം, വായിച്ചാൽ തീരത്തില്ല. 37 വർഷവും 36 വർഷവും ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ? എന്നിട്ട് വന്നിരുന്ന് ഘോര ഘോര സംസാരിക്കുക. മുതലും പലിശ ചേർത്ത് കിട്ടി, സന്തോഷമായല്ലോ.